ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ അഫിമോന്റെ ആയിട്ട് പുതിയ വീഡിയോക്ക് വന്നേക്കുവാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഇടയിൽ നിന്ന് വേറൊരു വ്ളോഗർ കൂടി ഇങ്ങനെ എന്താ പറയുക, പൊങ്ങി പൊങ്ങി വരുന്നുണ്ട്. എന്താ കേട്ടോ വ്ളോഗർ, എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ഞാൻ ചുമ്മാ പറഞ്ഞേക്ക് സാധനം. അപ്പം ഇന്നത്തെ ചീത്താൻ്റെ വീട്ടിലാണ് വന്നേക്കണേ. നമ്മൾ ഊട്ട് വേണമായിരുന്നു. ഇപ്പോൾ രണ്ട് ദിവസം കുറച്ച് താമസിച്ചല്ലോ. അപ്പം എന്തെങ്കിലും പറയാം, ആരെയാണ് 10 o'clock ഇല്ലേ നമ്മൾ എന്നു വെച്ച് ആ ക്ലോക്ക് തരാൻ ഭയങ്കര കഷ്ടിലാണ്. അത് ഇച്ചിരി താമസിച്ച് പോയി. യെസ്, അപ്പോൾ അഫിമോൻ്റെ ആയിട്ട് പുതിയൊരു വീട്ടിലേക്ക് വന്നേക്കുവാണ്. ഇന്നത്തെ നമ്മളെ മിനി വ്ളോഗ് ഇക്കാക്കമാർ വന്നില്ല കേട്ടോ. ഇക്കാക്കമാർ ബെച്ചുള്ളവരൊക്കെ വന്നായിരുന്നു കേട്ടോ. നമ്മൾ കൂണ് പഠിക്കാൻ പോവാണ്. അത് ഉമ്മി റെഡിയാക്കിയിട്ട് അവർ പെട്ടെന്ന് കുഞ്ഞ ചേരം വെച്ച് കുഞ്ഞാൻ എടുത്തു. എടുത്തിട്ട് അല്ല സാഹസിക്കിട്ടാളും. അല്ല ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ അഫിമോൻ്റെ ആയിട്ട് പുതിയ വീഡിയോക്ക് വന്നേക്കുവാണ് ഞങ്ങൾ. അപ്പോൾ ഉമ്മയില്ല കേട്ടോ, ഉമ്മ കാണാതെ പയ്യെ 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 വന്നു കേട്ടോ. അപ്പം നമ്മളിപ്പോൾ വീട്ടിലാണ് കേട്ടോ, വീടല്ലേ. അപ്പോൾ നമ്മൾ അയാളുടെ യെസ് നമ്മൾ വീട്ടിലാണ്. നാളെ നമ്മളെങ്ങോട്ട്, നാളെ ഫുള്ളി ഇപ്പോൾ ഇന്നലെ ഇല്ല, ഇന്നുമില്ല, രണ്ടു ദിവസം അവധി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എല്ലാം എനിക്ക് ലീവ് എടുക്കാമായിരുന്നു കേട്ടോ. ഫോൺ കണ്ടു കണ്ണ് കണ്ടോ, വീട്ടിരിക്കണോ. അതുപോലെ എൻ്റേത് ഇരിക്കാറായി ഗൈസ്. അതുകൊണ്ട് ഞാൻ പിച്ചിന് ഏതൊക്കെ ഫോൺ കണ്ടിട്ട് എടുത്തിരിക്കും. വാപ്പി പക്ഷെ സമ്മതിക്കണില്ല. ആ ഫോൺ കണ്ടുപോയി, ഫോർത്തേ അത് പറഞ്ഞ് വഴക്കൂറി. അത് പിന്നെ ഞാനെന്ത് ചെയ്യാനാ, ഞാൻ എടുത്തേക്കും. അപ്പം ഇന്നത്തെ മിനി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, ഐ ലവ് യു. പുതിയ നാളെ പറ്റിയ ഒരു വീഡിയോക്ക് വന്ന് നമ്മൾ നാളെയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ബ്ലോഗ് ഉമ്മയില്ല കേട്ടോ. ഉമ്മിതേ പുറത്ത് പണിയെടുത്തോണ്ടിരിക്കുക. നമ്മൾ വീട്ടിൻ്റെ അകത്താണ് കേട്ടോ, റൂമിൽ. റൂമിന് ഷെൽഫ് എടുക്കണായിരുന്നു, പക്ഷേ മിനി ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചെല്ലാം അയച്ചു കൊടുക്കാമല്ലോ. നാ ലേറ്റ് കേട്ടോ, ലേറ്റ് ഒന്ന് ഇടട്ടെ. ഇന്ന് ഇൻഡസ് മൈ കൺട്രി, ഓൾ ഇൻഡസ് ആർ മൈ ബദേശാസ്. അതൊക്കെയാണ് എൻ്റെ ഫുള്ളി പഠിപ്പിക്കണേ കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാരനും എൻ്റെ എല്ലാവരും അതൊക്കെ പഠിക്കണേ. ഞാനിപ്പോൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സഹതി. ഇന്നത്തെ മിഴിപ്പോഴും ഞാൻ വന്നേക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, സി യു. ഞാൻ പുറത്തുണ്ടേ. എല്ലാ കാശും എല്ലാവർക്കും പുതിയൊരു വീട്ടിലൊക്കെ സഹതം. പിന്നെ എല്ലാ സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഞങ്ങൾ ഇടമുറകിലാണ് കേട്ടോ, ഇടമുറകിൽ വീട്ടിലാണ്. പക്ഷേ പണ്ട് ആ വീട്ടിലായിരുന്നു. ഇപ്പം നമ്മൾ ഈ വീട്ടിൽ മാറി പണ്ട്. അപ്പം കുറേ പരിപാടിയായിരുന്നു, ആപ്പി കൊണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വന്നുള്ളൂ കേട്ടോ. നിങ്ങളൊരു വീഡിയോ കണ്ടില്ലേ, കേരളത്തിലെ ഒരു പുതിയ വ്ളോഗറാണ്, കൊച്ചു വ്ളോഗറാണ്. വ്ളോഗറാണ് നമ്മുടെ കൂടെ ഉള്ളത്. വ്ളോഗർ, എന്താണ് സംഭവിച്ചത്? വ്ളോഗർ അന്ന് പറയേ, നീ എന്താന്ന് അങ്ങനെ ഒരു വ്ളോഗ് എടുക്കാൻ കാരണം? പിന്നെ ഇടക്കിടക്ക് എടുക്കാറുണ്ട് കേട്ടോ, കുറെ ക്ലിപ്പിംഗ്സ് ഇവിടെ അയച്ചു. ഞാൻ ചിലപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ ഇടും. ഞാൻ അങ്ങനെ കാണാറില്ല. അതായത് ഇപ്പൊ നമ്മുടെ ഫോൺ ലോക്ക് ആണെങ്കിലും ക്യാമറ നമുക്ക് ലോക്ക് ആണെങ്കിലും പ്രസ് ചെയ്തിട്ട് ക്യാമറ എടുക്കാലോ. അപ്പൊ ഇവനത് എടുത്തോണ്ട് പോയിട്ട് ഇങ്ങനെ കാണിച്ചു വെക്കും. പക്ഷെ ഞാൻ അറിയാറില്ല. ഞാന് ഇപ്പൊ വേറെ എന്തെങ്കിലും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ തപ്പി പോകുമ്പോഴാണ് ഇതൊക്കെ എപ്പോ എടുത്തു വിചാരിക്കുക. അങ്ങനെ നോക്കി ഓപ്പൺ ചെയ്ത് നോക്കും, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പുള്ളി ഹൈ ഗൈസ് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്ന കേൾക്കാം. പിന്നെ നമ്മളെപ്പോഴും ഇങ്ങനെ കാണുന്നതാണല്ലോ നമ്മള് പറയുന്നതൊക്കെ, അങ്ങനെ ആയിരിക്കും. പക്ഷെ ഏറ്റവും ഇത് ഇവിടെ കാണിച്ചത്, ഞാൻ ഇവിടെ വരുമ്പോഴും ഇങ്ങനെ കാണുന്നത്, അതായത് അഫി എടുത്തോണ്ട് കാണിച്ചത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗ് തന്നെയാണ്. അപ്പൊ അഫീനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നല്ല രീതിയിൽ അത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവനെ അഫീനോട് നമുക്ക് ചോദിക്കാം, എന്താ എടുത്ത കാരണം എന്താ ചോദിച്ചു നോക്കാം. അഫി എന്താ പറവനെ അങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാനുള്ള കാരണം എന്താ?
യൂട്യൂബർ ആവണോ മോനെ? ആരെ പോലെ? ഞങ്ങള് ആ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്ത് ചുമ്മാ കൊണ്ട് നടക്കി ഇരുത്തിയേക്കുന്നടാ, നിന്നെ കുറിച്ച് നമ്മള് വീഡിയോ എടുക്കാൻ പോകുന്ന പറഞ്ഞ്. പിന്നെ അപ്പൊ അവന് ആ പറയുന്നൊക്കെ ജെന്യൻ ആയിട്ടുള്ള ആൻസർ ആട്ടോ. എന്നിട്ട് പിന്നെ എന്താ ഈ വ്ളോഗ് എടുത്ത്? വ്ളോഗ് ഭയങ്കര ഇഷ്ടമാണോ കൊച്ചിന്? അതെന്താ അങ്ങനെ ഒരു ഇഷ്ടം? കൊച്ചിനോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വീഡിയോയിൽ കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ? അവിടുന്നത് സ്കൂളിൽ നിന്ന് പറഞ്ഞു. കൊച്ചാണോ ആരാ, പ്രായമില്ല ആളാണോ കൊച്ചാണോ നിന്റെ പ്രായമില്ല ആളാണോ ആരാ പറഞ്ഞേ? യൂട്യൂബറാന്ന് പറഞ്ഞാ? ആര് യൂട്യൂബറാന്ന്? അഭിമാൻ യൂട്യൂബറാന്ന് പറഞ്ഞേ? സ്കൂളിൽ പോയപ്പോഴത്തേക്ക് ആരാ അവന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അപ്പൊ അപ്പൊ തന്നെ ഓടി വന്ന് പറഞ്ഞോട്. പക്ഷെ ഞങ്ങളെ കൂടെ ഇരിക്കുമ്പോ ഒരു ആക്റ്റീവ് അല്ല കേട്ടോ ആള്. ഇതല്ല അഫി, അഫി യഥാർത്ഥ ഫേസ് ഇതൊന്നും അല്ല. ഇവൻ ഇങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നു, ഇവൻ എന്താ സംഭവം? വീഡിയോ കാണുന്ന ഭയങ്കര ആക്റ്റീവ് ആണ് ഇവൻ. പക്ഷെ ഇതില് വരുമ്പോ മാത്രം ഇവൻ ഗർഭപാതത്തിൽ കിടക്കുമ്പോ തൊട്ട് ഈ സാധനം കാണുമ്പോ ബ്ലോഗ് കാണാൻ തുടങ്ങിയോണ്ട് ഇവന്റെ ഞങ്ങളുടെ ഇവിടെ വീഡിയോ വൈറലാവുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഇവൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഉള്ള ഒരു വീഡിയോ ആണ് ടിക്ടോക്കില് വൈറലായത്. ചുമ്മാ അങ്ങനെ ചെയ്തു തുടങ്ങി, പിന്നെ കൊറേ നാള് റീച്ച് ഒന്നും ഉണ്ടായില്ല. പിന്നെ അന്നാ ഫോണൊക്കെ കിട്ടി അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോ ആ സമയത്ത് ഞാൻ അപ്പറയായിരുന്നു. അപ്പൊ ഇവൻ എന്തോ സംസാരിക്കുന്നത് കേക്കാം, പക്ഷെ ഇവനെന്താ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ചുമ്മാ ഇവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി, അഫിയോ അതാരാ എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല എന്നൊക്കെ ഞാൻ അവിടെ നിന്ന് പറയണ്ട്. പക്ഷെ പിന്നെയാണ് മനസ്സിലാവണേ വീഡിയോ എടുക്കുമായിരുന്നു എന്നുള്ളത് അതിൽ കണ്ടപ്പോ. ഇതിനു മുമ്പ് ഒന്നിരണ്ട് വീഡിയോസ് ഫോട്ടോസ് ഇപ്പൊ അത്യാവശ്യം ഷൂട്ട് ചെയ്യാനൊക്കെ കൊടുത്തു വിടും ഫോണ്. ഇപ്പൊ എന്തെങ്കിലും ഇവള് തിരക്കിലാണ് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് വന്നു കൊടുത്തു വിട്ടാന്ന് വന്നിട്ട് നല്ല വൃത്തിയിൽ എടുക്കും. അത്യാവശ്യം അവനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അവൻ ചിലപ്പോ അവന്റെ പൊക്കത്തിൽ മാത്രം നമ്മുടെ ഫോണിലൊക്കെ അവന്റെ കൊടുക്കുമ്പോ അറിയാം കൊറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മറ്റുമിച്ചിട്ട് ഫോട്ടോസ്, ഉമ്മിച്ചി ചിലപ്പോ അടുക്കളയില് എന്താ പണി ചെയ്തോണ്ടിരിക്കുന്ന ഫോട്ടോസ്, കൊച്ചിന്റെ കൊറേ ഫോട്ടോസ് എടുത്തു വെക്കുന്നുണ്ടാവും. ഞങ്ങളുടെ കുട്ടിയുടെ ഫോട്ടോ ഒരുപാടുണ്ട്. അനിയത്തിക്കുട്ടി എങ്ങനെയാണ് വഴക്കാണോ അതിനോട്? ഇതിനോട് പ്രശ്നമൊന്നുമില്ല. പാവാണോ? ഉറപ്പാണോ? നീയോ വഴക്ക് കൂടാറുണ്ടോ? വഴക്ക് കൂടാറില്ല, വഴക്ക് പറയാറില്ല, വഴക്ക് പറയാറില്ല. ഫിനി ഇടക്കിടക്ക് നമ്മുടെ കുറച്ച് ഇടക്കിടക്ക് ഇച്ചിരി കള്ളൊക്കെ പറയട്ടോ. നീ ഇന്നലെ ഞാൻ പേടിപ്പിക്കുന്ന കണ്ടായിരുന്നല്ലോ, മിണ്ടാതിരുന്നോളും എനിക്കിവിടെ കടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന കരഞ്ഞപ്പോ കരഞ്ഞപ്പോ എനിക്ക് ഞങ്ങൾക്കിവിടെ കടന്നുറങ്ങാനുള്ള നീ ഉണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞു കുഞ്ഞാവിനെ പേടിപ്പിച്ചില്ലടാ. കരയാ മാത്രം പാടില്ല കള്ള. കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഏറ്റവും നമുക്ക് ഭയാനകമാകുന്ന ഒരു വേഷം അത് തന്നെയാണ് ഫോൺ യൂസ് ചെയ്യുന്നത്. കണ്ടമാനം യൂസ് ചെയ്യുന്നതും എന്താ പറയാ നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഫോൺ കൊടുക്കും. പക്ഷെ അത് എന്താണ് ആലോചിക്കാം. അപ്പൊ നമ്മളെ എളുപ്പത്തിന് വേണ്ടി ഫോൺ കൊടുക്കുമ്പോ നമ്മുടെ ഈ ഒരു തലമുറ നല്ലോണം ബുദ്ധിമുട്ടാവും മുന്നോട്ടേക്ക്. ഫോൺ യൂസ് ചെയ്യുന്നത് എല്ലാരും എല്ലാ പിള്ളേരും തന്നെ അങ്ങനെയാണ്. ഗെയിമും കാര്യങ്ങളും ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞാൻ രാവിലെ ഇവിടെ എത്തി, പിന്നെ ഞാൻ ഫോൺ എടുത്ത് എല്ലാരും ഫോൺ നോക്കി ഇവിടെയുള്ള അപ്പൊ എത്ര ഗെയിമോ ഡൗൺലോഡ് ചെയ്ത്. ഗെയിമിന്റെ കാര്യം ഇവന് അറിയില്ലായിരുന്നു, ഇവന് യൂട്യൂബ് കാണുമായിരുന്നു, ഗെയിം കാണൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ ഗെയിമും കണ്ടുപിടിച്ചിട്ടുണ്ട്, തന്നെ ഡൗൺലോഡ് ചെയ്ത് തന്നെ ഇരുന്ന് കളിക്കും, പിന്നെ ഫുള്ള് ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഗെയിം ഫോണ് ഇത് ഞങ്ങള് മാറ്റിയെടുത്തതാണ്. ഞങ്ങക്ക് മാറ്റിയെടുക്കാൻ പറ്റും, കാരണം എന്താ വെച്ചാല് നമ്മള് എൻഗേജഡ് ആവാതെ നിന്നാ മതി. നമ്മൾ ഇവരോടൊപ്പം തന്നെ ഇന്നിപ്പോ രാവിലെ തൊട്ട് ഞാനും ബോള് കൊണ്ടുവരും അല്ലെങ്കിൽ ബാറ്റ് കൊണ്ടുവരും ഇതൊക്കെ കൊണ്ട് കളിച്ച് 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 ചുമ്മാ ഇരിക്കും അവൻ്റെ കൂടെ. പിന്നെ എന്നെ ഏറ്റവും വലിയൊരു ട്രിക്ക് ഞാൻ പ്രാക്ടീസ് ആക്കിയിട്ട് ഒന്ന് രണ്ട് പേര് അത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഏണിയും പാമ്പും മറ്റേ ഏണിയും പാമ്പിന്റെ അത് നന്നായിട്ട് ഞങ്ങൾക്ക് വർക്ക്ഔട്ട് ആയി. അത് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ഫുൾ ടൈം പിന്നെ അതിൽ കളിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പൊ രാത്രി പകലൊന്നും ഇക്കാര ഉറക്കത്തേത് വിളിച്ചെഴുതായിരുന്നു. കാരണം അപ്പോൾ നമ്മള് ചെറുതായിട്ട് ഒന്ന് രണ്ട് ഒരു അഞ്ചു കളി കളിക്കുമ്പോ ഒരു മൂന്നെണ്ണം നമ്മൾ നൈസായിട്ടൊന്ന്
നിങ്ങൾക്ക് ആ ട്രിക്ക് അറിയാലോ. അപ്പൊ ആ ട്രിക്കിൽ അങ്ങ് പോയാൽ മതി. അപ്പൊ കുട്ടികൾക്ക് അതിനോടുള്ള താല്പര്യം കൂടും. അത് ഒന്ന് രണ്ടാൾ അതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇണീഭാവം വെച്ച് കളിക്കുന്നുണ്ട് ഇവിടെ കൊച്ചിനെ കാണാൻ വന്നവരൊക്കെ ഒന്ന് രണ്ടാൾ അത് പരീക്ഷിച്ച് അവര് പറഞ്ഞു അത് നല്ലൊരു ട്രിക്കാണ്, ഇപ്പൊ നല്ല മാറ്റം ഉണ്ടെന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അവരുടെ കൂടി ഇരുന്ന് അവരോട് ടൈം സ്പെൻഡ് ചെയ്യാൻ തീരെ. ഇപ്പൊ ഞാൻ ചില സമയത്ത് സങ്കടം വരും, ഫോൺ ചോദിക്കുന്ന സമയത്ത് ഒരു സങ്കടം വരുന്നോണ്ട് ഫോൺ കൊടുത്തിട്ട് പോകും. പിന്നെ കുറച്ച് കണ്ടോട്ട് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും ഷോർട്സോ കാര്യങ്ങളോ ഗെയിം വേണ്ട, ഞാൻ പൂർണ്ണമായിട്ട് വിലക്കിയിട്ടുണ്ട്. ഗെയിം വേണ്ട. പിന്നെ ഒരുപാട് ഫുഡിന്റെ കാര്യവും ഞാൻ കൊടുക്കും, അത് മര്യാദ കാണിക്കാറുണ്ട് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളൊരു ചാനലായി മാറിയത്. ഫിറോസ് ഖാന്റെ അതൊക്കെ കറക്റ്റ്. അത് രണ്ടാമത്തെ അതൊക്കെ പറയും, അതൊക്കെ ഇഷ്ടം. എം ഫോർടെക്കിന്റെ ഡയലോഗ് എന്താ മനാഫി? എം ഫോർടെക്ക് എന്നാ പറയണേ? പറയടാ. ജിയോ മച്ചൻ എന്നാ പറയണേ വീഡിയോ തുടങ്ങുമ്പോ? പറയും പറയും. നല്ല ടോഫിന്റെ 1% മാത്രമേ ഇപ്പൊ ആള് പുറത്തുള്ളൂ, 99% അവൻ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചേക്ക. ക്യാമറ കണ്ടോണ്ട് ഒരു ഞാൻ ഇതിനേക്കാളും റിസൾട്ട് പ്രതീക്ഷിച്ചാണ് നമുക്ക് അവനെ കൂട്ടി ഒരു വീഡിയോ എടുക്കാം. എടാ മോനെ, എന്നാലും നമ്മളിപ്പോ എടുത്ത സബ്ജക്ട് വീഡിയോ എടുക്കാനൊക്കെ കൊച്ചിന് ഇഷ്ടമാണോ? കൊച്ചിന് ഏതിനെ കുറിച്ച് സംസാരിക്കാനാ കൂടുതൽ ഇഷ്ടം? ഫോണിൽ എന്തിനെ കുറിച്ച് സംസാരിക്കാനാ? പറ ആക്റ്റീവ് ആയിട്ട് പറ വീഡിയോ എടുക്കണേ. ഇതിനെ കുറിച്ച് വീഡിയോ എടുക്കാനാ? ഏതിനെ കുറിച്ച് എടുക്കാനാ ഇഷ്ടം? ഫോണിനെ കുറിച്ചോ? ഫോണാണോ ഇഷ്ടം അതോ വണ്ടികളാണോ ഇഷ്ടം? ഏത് വണ്ടി ഏറ്റവും ഇഷ്ടം? അതല്ല വാപ്പി ചോദിച്ചേ, വീഡിയോ എങ്ങനത്തെ വീഡിയോ എടുക്കാനാ ഇഷ്ടം പറ. അവന് അവന്റെ കാര്യങ്ങള് ഡേ ടു ഡേ, അവന്റെ ഇതുവരെ എടുത്ത ബ്ലോഗ്സിലൊക്കെ അവന്റെ പേഴ്സണൽ കാര്യങ്ങളാ പറയുന്നത്. ഞങ്ങളിപ്പൊ ചോറുണ്ടോ, ചോറിന് മീൻകറിയാണ്, ഇങ്ങനെ കറിയാണ്, അതാണ് ഇതാണ്, ഞാൻ ഒക്കെ അയച്ചുതരും. പക്ഷെ അതിനേക്കാളും നല്ലൊരു കുറച്ചും കൂടെ അവന് അവന്റെ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കി വ്ലോഗ് എടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം എടുത്തതാണ് ഇപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഈ വ്ലോഗ് ചെയ്യാനുള്ള മെയിൻ റീസൺ തന്നെ ഇത് തന്നെയാണ്. ഞങ്ങൾക്ക് എന്തായാലും ഒരു കൗതുകമായിട്ട് തോന്നി, ഒരു സന്തോഷമായി അവന് ഇതിനോടൊരു താല്പര്യം കാണിക്കുന്നതിട്ടാകുമ്പോ. അത് വേറൊന്നും കൊണ്ടോ അവനൊരു യൂട്യൂബർ ആയിട്ട് കാണണം എന്നൊരു ആഗ്രഹം കൊണ്ടോ അങ്ങനൊന്നും അല്ല കേട്ടോ. പക്ഷെ അവൻ ആ ഒരു നമ്മുടെ ഒരു ജേണിയിലേക്ക് വരുന്നുണ്ടല്ലോ. അല്ല അത് ക്യാച്ച് ചെയ്ത് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ആ ഒരു വീഡിയോയില് നമ്മൾ കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സന്തോഷം അല്ലേ? അല്ലാതെ യൂട്യൂബർ ആയേ പറ്റുള്ളൂ, അങ്ങനെയൊന്നും അല്ല. പക്ഷെ അത് കണ്ടപ്പോഴത്തേക്കും നമുക്കൊരു അവനത് പെട്ടെന്ന് നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് പിന്നെ അത് മാത്രല്ല എന്റെ വീഡിയോ സെർച്ച് ചെയ്ത് കാണാറുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഞങ്ങളിപ്പോ അതിനെ പ്രൊമോട്ട് ചെയ്ത് വിടുന്ന വെച്ചാൽ അങ്ങനെയല്ല. നമുക്കൊരു ഒരു സന്തോഷം കിട്ടി ഇങ്ങനെ അവനൊരു വ്ലോഗ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരു കൗതുകം തോന്നിയത് കൊണ്ട് മാത്രമാണ്. ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഞാനും ഇവളും ആ സ്നേഹൊക്കെ അതിനെതിരെ തന്നെയാണ്. ഇപ്പൊ അത് നല്ലോണം കൺട്രോൾ ആയല്ലേ? പേടിയുണ്ട് ഉള്ളില്, ഭയങ്കര ഒരു പേടിയുണ്ട് ആശാന. ഫോണ് പിന്നെ വേറൊരു കാര്യമൊക്കെ ഉണ്ട് കേട്ടോ, ഗുഡ് ക്വാളിറ്റി എന്നുള്ള ഫോൺ അങ്ങ് ചോദിച്ചിട്ടേ എടുക്കുള്ളൂ, അല്ലാതെ എടുത്തോണ്ട് പോയി യൂസ് ചെയ്യുന്ന പരിപാടിയൊന്നും. പിന്നെ ഇവൻ വെറുതെ ഇരിക്കല്ലേ, കളിക്കാൻ നമുക്ക് കൂടെ ഉള്ള സമയത്ത് ഞാനിപ്പോ ഇപ്പം കൂടെ അവനോട് കൂടെ കളിച്ച് അത് ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊറേ കളിച്ച് ബോളും ബാറ്റും ഒക്കെ ഇവിടെ വെട്ടി വെച്ചു, നമ്മുടെ പഴയ മടലൊക്കെ വെട്ടി ക്രിക്കറ്റൊക്കെ കളിക്കും. അപ്പൊ അത് കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാര് ഇപ്പൊ അത് ചെയ്യുന്നുണ്ട്, കാരണം ഫോണിൽ തന്നെ ആവാതെ കുട്ടികളെ അത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളോട് ഫോൺ നോക്കരുത് എന്ന് പറഞ്ഞാൽ നടക്കില്ല, നമ്മളും അവരൊക്കെ ഫ്രീ ആയിട്ട് നിന്ന്. പിന്നെ ഞാനൊരു പ്രവാസി, ബേസിക്കലി ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് ഞാൻ എന്തായാലും കൂടുതലും അവരോടും ഇവരോടും കൂടുതൽ കുടുംബ വീട്ടിലുണ്ടെങ്കിൽ വീടുമായിട്ട് കൂടുതൽ ആത്മബന്ധം പുലർത്തി അങ്ങനെ പോകുന്നതുകൊണ്ട് ആ സമയത്ത് ഫോൺ മാക്സിമം മാറ്റി വെക്കാറാണ്. ഇപ്പോഴല്ല അല്ല അങ്ങനെയല്ല, കുറേ മാറ്റം വന്നിട്ടുണ്ട്. ഇൻസ്റ്റാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും അങ്ങനെ കണ്ടമാനം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ അല്ല. എന്താ വെച്ചാൽ ഈ ഒരു മിസ് എനിക്കത് ഫീൽ ചെയ്ത് എന്താ വെച്ചാൽ, ഞാൻ ഗൾഫിലേക്ക് പോകുമ്പോൾ അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മിസ് ചെയ്യും. നമ്മൾ ആ സമയത്ത് കുറച്ചും കൂടെ കുട്ടികളുടെ കൂടെ ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാമെന്നൊരു തോന്നൽ വരും. അപ്പം അതുകൊണ്ടൊക്കെ നമ്മൾ ഏതോ സബ്ജക്റ്റ് തുടങ്ങി എവിടെയോ പോയി, ഇതൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് സംസാരിക്കാനും പറയാനും നിങ്ങളവിടെ അല്ലേ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ കാലത്ത് ഒരു യൂട്യൂബർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തെളിഞ്ഞിരിക്കുകയാണ്. നടക്കുമെന്ന് എന്ത് നടക്കുന്നല്ല, എൻ്റെ പോസിറ്റീവായിട്ടുള്ള എന്ത് മാറ്റത്തിനും ഒരു യൂട്യൂബർ അയാളുടെ ജേണി കൊണ്ട് സംഭവിക്കുമെന്നതിന്
നമുക്കൊക്കെ സാക്ഷിയായിട്ട് ഇന്ന് ഇന്ത്യ ഒരാളെ ഉറ്റു നോക്കുന്നുണ്ട്. ഞാൻ തന്നെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളിൽ പലർക്കും അറിയാൻ പറ്റും, അറിയാത്തവർ പരസ്പരം ചോദിച്ച് മനസ്സിലാക്കുക. പിന്നെ ഇന്നാളെ ഇത് എന്തോ ഒരു ഇതിലായത് വീഡിയോയിൽ ഞാൻ കേട്ടാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന മേഖലകളുണ്ടല്ലോ, അതിലൊന്ന് സോഷ്യൽ മീഡിയ ആയിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളത് നല്ലൊരു ഇൻകം സോഴ്സ് ആണല്ലോ ഇത്. അപ്പൊ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ശരി, നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇതിന് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ അതിന് നല്ലോണം സമയം ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ സമയം മാത്രമല്ല, നമ്മൾ നല്ലോണം അതിനോട് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റും. നമുക്കിപ്പോ എന്താ പറയാ, പാഷനാക്കാണെങ്കിൽ ടൈമിന്റെ ഒരു അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറവുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നമുക്കതൊരു നമ്മൾ ഒരാളെ കുറിച്ച് ഒരാളെ ബേസ് ചെയ്തിട്ടല്ല നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ചില നെഗറ്റീവ് സൈഡ് നമ്മൾക്ക് പറയേണ്ടി വരും. അതൊരു എന്തിനാ ഒരു വ്യക്തിനെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് മോശമാക്കുന്നത്. നമ്മുടെ ഇപ്പൊ ബിഗ് ബോസ് അതുപോലുള്ള ഷോസ്, ബിഗ് ബോസിന്റെ റിവ്യൂ മാത്രം ചെയ്താൽ മതി, ബിഗ് ബോസിന്റെ റിവ്യൂ ഉണ്ട്. നമ്മുടെ ഡെയിലി ഓരോ ഇഷ്യൂസ് നമുക്കുണ്ട്. ഇപ്പൊ മലയാളത്തിൽ തന്നെ ആയിക്കോട്ടെ, എത്രയോ ന്യൂസ് ചാനലുകൾ ഡെയിലി വരുന്നുണ്ട്. എത്ര ന്യൂസ് ചാനൽ ഉണ്ട് നിങ്ങൾ നോക്കി, ഒരു 10-20 ന്യൂസ് ചാനൽ മലയാളത്തിൽ തന്നെ ഉണ്ട്. അതിൽ തന്നെ അവർക്ക് കിട്ടുന്ന വീഡിയോസ് ഇതുപോലെ തന്നെ അതേ ഒരു ബേസിക്കലി അതേ ഒരു ബേസ് തന്നെയാണ് യൂട്യൂബേഴ്സും ഈ റിയാക്ഷൻ വീഡിയോസിൽ ചെയ്യുന്നത്. പിന്നെ ഫിലിം റിവ്യൂ ഒന്നും പിന്നെ നമ്മള് ചെയ്യാറ് ഒന്നും ഒരു ഫിലിം മാത്രമേ റിവ്യൂ ചെയ്തിട്ടുള്ളൂ ഇതുവരെ. കാരണം ഞങ്ങൾ ആജ്മീറിന്റെ പടം പോലും റിവ്യൂ ചെയ്തിട്ടില്ല. എന്താ വെച്ചാൽ അവൻ ആവശ്യപ്പെട്ടിട്ടില്ല, പിന്നെ ഫിലിം റിവ്യൂവിനോട് പിന്നെ താല്പര്യമില്ല. കാരണം ഒരുപാട് ആൾക്കാരെ നമ്മളെല്ലാം പറയുന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടാല് അത് പ്രസന്റ് ചെയ്യാം എന്നല്ലാതെ, അപ്പൊ നമ്മൾ ഫിലിം റിവ്യൂയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. ഫിലിം റിവ്യൂലൊക്കെ അല്ല, നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ അതും കൂടെ ചെയ്യേണ്ടി മറ്റുള്ളവരിലേക്ക് അധികം കൂടുതലായിട്ട് പോവാതെ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് നമുക്ക് പറ്റുന്ന വീഡിയോസ് ചെയ്ത് അങ്ങനെ പോകാമെന്നൊരു കാഴ്ചപ്പാടാണ്. പിന്നെ ഇൻസ്റ്റയിൽ അത്യാവശ്യം ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്, യൂട്യൂബ് ഇങ്ങനെ തന്നെ നിലനിന്ന് പോവുകയാണ്. അപ്പോൾ ഒരുപാട് കാലമായി, അപ്പോൾ എനിക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ ഒരവസരം ഇല്ല, വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്, കണ്ടൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഹാപ്പി മൂമെൻ്റ് ഉണ്ടായതുകൊണ്ട് മൂമെൻ്റ്സ് ഉണ്ടായതുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പിന്നെന്താ, വേറൊന്നുമില്ല, അവർക്കും ബോറടിച്ചിട്ടുണ്ടാകും, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം ചെറിയൊരു ചിറ്റ്ചാറ്റ് വീഡിയോ ആയിരുന്നു മെയിനായിട്ട് അഫിയുടെ ആ ഒരു സംഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് 18 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതേ കളിക്കാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.